നമസ്കാരം. കാസർഗോഡ് ജില്ലയെക്കുറിച്ച് കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് എസ് ലേണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ. കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് www.slanas.com സന്ദർശിക്കുക. കാസർഗോഡ് ജില്ല രൂപീകൃതമായത് എന്ന്. 1984 May 24. കേരളത്തിലെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ മുനിസിപ്പാലിറ്റി കാസർഗോഡ്. കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയിൽ സംസാരിക്കുന്ന ലിപിയില്ലാത്ത ഭാഷ ബ്യാരി. എൻഡോസൾഫാൻ നിർവീര്യമാക്കൽ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. കാസർഗോഡ് ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS 1987 മത്സരിച്ച് വിജയിച്ച മണ്ഡലം നീലേശ്വരം. എൻഡോസൾഫാൻ ദുരന്തം വിതച്ച ഗ്രാമങ്ങൾ പെട്ര, സ്വർഗ. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് കേരളത്തിൽ അനുവദിച്ച കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം നായനാർ മൂല. ഈ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജാൻസി ജെയിംസ്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം അനന്തപുരം ക്ഷേത്രം. കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ജീമേനി. 17-ാം നൂറ്റാണ്ടിൽ ശിവപ്പ നായ്ക്കർ പണികഴിപ്പിച്ച കോട്ട ബേക്കൽ കോട്ട. ബേക്കൽ കോട്ടയെ ടൂറിസ്റ്റ് കേന്ദ്രമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചതെന്ന് 1992. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുഡ്ലു. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈ. നിർമ്മൽ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് പീലിക്കോട്. ചീമേനി എസ്റ്റേറ്റ് സമരം നടന്ന വർഷം 1942. പാലായി വിളവെടുപ്പ് സമരം നടന്നത് 1942. കാടകം വനസത്യാഗ്രഹം നടന്നത് 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ നിരഞ്ജന എഴുതിയ നോവൽ ചിരസ്മരണ. കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക MLA ഉമേഷ് റാവു. യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് പാർത്ഥിസുബ്ബ. യക്ഷഗാനത്തെ പുനരുദ്ധരിച്ചതാര് ശിവരാമ കാരന്ത്. കേരളീയനായ കന്നഡ മഹാകവി മഞ്ചേശ്വരം ഗോവിന്ദപായ്. എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയതാര് ലീലാകുമാരി അമ്മ. ലീലാകുമാരി അമ്മയുടെ ആത്മകഥ ജീവദായിനി. കേരളത്തിൽ മനുഷ്യനിർമ്മിതമായ ഏക വനം കരീം ഫോറസ്റ്റ് പാർക്ക്. കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനം മായിപ്പാടി കൊട്ടാരം. ശങ്കരാചാര്യരുടെ ശിഷ്യനായ തോടകാചാര്യർ മധുവാഹിനിപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ച മഠം എടനീർ മഠം. കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരം കയ്യൂർ സമരം.
കയ്യൂർ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കരിയങ്ങോട്. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഹോസ്ദുർഗ്. സമരക്കാരിൽ നിന്നും ആക്രമണം ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ സുബ്ബരായൻ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷൻ സി ഡി മായി കമ്മീഷൻ. എൻഡോസൾഫാൻ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേരള സർക്കാർ നിയമിച്ച കമ്മീഷൻ സി അച്യുതൻ കമ്മീഷൻ. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം തെങ്ങിൻ തോട്ടം നീലേശ്വരം. കാസർഗോഡ് ജില്ലയിലെ കിൻഫ്ര പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സീതാഗോളിൽ. മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. കേരള സംസ്ഥാന രൂപീകരണം നടക്കുന്നത് വരെ കാസർഗോഡ് താലൂക്ക് ഏത് ജില്ലയിലായിരുന്നു? ദക്ഷിണ കാനറ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. റാണിപുരം അല്ലെങ്കിൽ മാടത്തുമല ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡ്. ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമന്റെ ശിലാശാസനം ഏത് ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചിരുന്നത്? അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം. പഴയ കാലത്ത് ഫ്യൂഫൽ എന്നറിയപ്പെട്ടിരുന്നത് ബേക്കൽ. ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കോട്ട ചന്ദ്രഗിരി കോട്ട. ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാസർഗോഡിൽ. 1731 കാഞ്ഞങ്ങാട് കോട്ട പണികഴിപ്പിച്ചത് ആര്? സോമശേഖര നായ്ക്കർ. ഹോസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്നത് കാഞ്ഞങ്ങാട് കോട്ട. എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രശസ്തമായ നോവൽ എൻ മഗജെ. എൻ മഗജെ എഴുതിയതാര്? അംബികാസുധൻ മങ്ങാട്. മന്ദരോഗികൾക്ക് വേണ്ടി ലോകത്തിലാദ്യമായി ടെലിമെഡിസിൻ ആരംഭിച്ചത് എവിടെ? കാസർഗോഡ്. ആദ്യത്തെ ഇ പേയ്മെന്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം. ചീമേനി തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എൽ എൻ ജി. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരിപ്പുഴ. 105 കിലോമീറ്റർ ആണ് ചന്ദ്രഗിരിപ്പുഴയുടെ നീളം. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയായ മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ബാലപ്പൂണി കുന്നുകൾ. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ അടയ്ക്ക ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡ്. ചരിത്രരേഖകളിൽ കാസർഗോഡ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെ? ഹെർക്കുലസ്.